ലോകം ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ പുതിയ പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണം. ഇതിപ്പോ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവരും അത് നല്ലൊരു പരിപാടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം ആളുകളുടെ ചിന്താഗതി മാറി മാറി വരികയാണ്. അങ്ങനെ ഒരു ചിന്താഗതി മാറിയതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഞാനും. ഗൾഫിൽ നിന്ന് അത്യാവശ്യം മോശമില്ലാത്തൊരു സാലറി ഒഴിവാക്കി, എന്റെ ഭാര്യ ഡോക്ടറാണ്, അവളുടെയും ജോലി ഒഴിവാക്കിയിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതുപോലെ ഓരോരുത്തരുടെയും ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഫലം കൊണ്ട് ഇനിയിപ്പോ അടുത്തതായിട്ട് വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റം ഇനി വരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അതിൽ നമ്പർ വൺ ആവാൻ പോകുന്ന, ഐ മീൻ നമ്പർ വൺ ആവാൻ, ഇനി ഫ്യൂച്ചറിലേക്ക് നമ്പർ വൺ തന്നെ ആയിക്കൊണ്ടിരിക്കാൻ പോകുന്ന ഒരു കമ്പനിയാണ് ആർ സി എം എന്നത്. ഇത് വെറുതെ പറയുന്ന സമയത്ത് ആളുകൾക്ക് എന്താ പറയാ, അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത് നമുക്ക് എന്താ പറയാ, അല്പം കൂടി തിയററ്റിക്കലായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സാധാരണഗതിയിൽ ഏതൊരു ഇൻഡസ്ട്രി നമ്മുടെ ലോകത്ത് ഉണ്ടാകുന്ന സമയത്ത്, ഒരു ബാങ്കിങ് സെക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റ്, നമ്മൾ ഓൺലൈൻ സാധനം വാങ്ങുന്നത് ഏതൊരു മാർക്കറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാലും, എല്ലാ മാർക്കറ്റിനും ഒരു നാല് സ്റ്റേജിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഏതൊരു മാർക്കറ്റും ലോകത്ത് എന്താ പറയുക മുമ്പോട്ടേക്ക് പോകുള്ളൂ. അതായത് നാല് സ്റ്റേജ് എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ സ്റ്റേജ് നെഗറ്റീവ് സ്റ്റേജ്, ഓക്കെ, രണ്ടാമത്തത് പോസിറ്റീവ് സ്റ്റേജ്, മൂന്നാമത്തത് ഗ്രോയിങ് ഗ്രോത്ത്, നാലാമത്തത് നോർമൽ. ഈ നാല് സ്റ്റേജ് എന്താന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പുതുതായിട്ട് നമ്മൾ വരുന്ന ഏത് ഇൻഡസ്ട്രി ആണെങ്കിൽ, ഇപ്പൊ ബാങ്കിങ് സെക്ടർ ആണെങ്കിൽ, തുടങ്ങിയ കാലത്ത് എല്ലാവരും ബാങ്കിൽ കാശ് ഇടാൻ വേണ്ടി ഒരു മടി കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആരുടെയും മനസ്സിലില്ല. ആളുകൾ വിചാരിക്കുന്നു, ഞാൻ ബാങ്കിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ബാങ്കുകാർ എന്താ പറയുന്നത്, നിങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കൊണ്ടുപോയിട്ട് ഇടും, ഞങ്ങൾ സേഫ് ആയിട്ട് വെക്കാം, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഇൻട്രസ്റ്റ് തരും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ആൾക്കാർക്ക് എന്ത് തോന്നും, ഇതെന്തോ അവർക്ക് എന്തോ പ്രോഫിറ്റ് ഉള്ള കാര്യമാണ്, ഈ കാശ് കൊണ്ട് ഇപ്പൊ ബാങ്കുകാർ മുങ്ങിയ ഞാനെന്ത് ചെയ്യും, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ എന്ന് ചിന്തിക്കും. ഓൺലൈനിൽ സാധനം വാങ്ങുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞപോലെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ പോലും, സാധനം മോശമാണെങ്കിലും തട്ടിപ്പാണെങ്കിലോ, ഇവരെന്തിനാണ് ഈ സാധനം പൈസ കുറച്ച് എനിക്ക് തരുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരൊന്നും വാങ്ങാതെ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നെഗറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പോസിറ്റീവ് സ്റ്റേജ്, ആളുകൾക്ക് ഇതിനെ പറ്റിയുള്ള കുറച്ച് കുറച്ച് ആളുകൾ ഇതിനെപ്പറ്റി ബാങ്കിങ് സെക്ടർ എടുക്കുകയാണെന്ന് വെച്ചാൽ, അവിടെ പോയിട്ട് ആൾക്കാർ കുറച്ച് കുറച്ച് ആൾക്കാർ കൊണ്ട് പൈസ ഇട്ട് തുടങ്ങി, എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായി തുടങ്ങി, കുഴപ്പമില്ല, എന്റെ വീട്ടിൽ കാശ് വെക്കുന്നതിനേക്കാളും സേഫ് ബാങ്കിൽ വെക്കുന്നതാണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ആണെങ്കിലും കിട്ടുന്ന സാധനം കുഴപ്പമില്ല, ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും വില കുറഞ്ഞ ഡയറക്റ്റായിട്ട് എനിക്ക് സാധനം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന കാര്യം, അതാണ് പോസിറ്റീവ് സ്റ്റേജ്. പിന്നെ വരുന്നത് ഗ്രോയിങ് സ്റ്റേജ് ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ കമ്പനികളൊക്കെ, പുതിയ പുതിയ ഇത് കൂടാതെ പുതിയ കമ്പനികൾ വന്നു. കാരണം ആൾക്കാർക്ക് മനസ്സിലായി ഒരുപാട് പേര് വന്ന് ജോയിൻ ചെയ്യുന്നു, ആൾക്കാർ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു, ആളുടെ ഗ്രോത്ത് തുടങ്ങുന്ന സമയമാണ് ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. നോർമൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ ആ ബാങ്കിങ് പ്രോസസ് സക്സസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റ് സക്സസ് ആയിട്ട് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അതിനാണ് നോർമൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു നാല് സ്റ്റേജ് കൂടെ കടന്നു പോവാതെ ഒരു ഇൻഡസ്ട്രിയും ഇന്ന് വരെ വിജയിച്ചിട്ടില്ല. ഏതൊരു ഇൻഡസ്ട്രിയും നമ്മൾ ഇന്ന് നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായും ഈ നാല് സ്റ്റേജിലൂടെ കടന്നു പോയേ തീരും. നമ്മുടെ എം എൽ എം എന്ന് വെച്ചാൽ ഡയറക്ട് സെല്ലിംഗ് ആർ സി എം എന്നുള്ള ഞാൻ പറയുന്നത്, ടോട്ടൽ എം എൽ എം ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് അറിയാം, ഇപ്പോഴത്തെ അവസ്ഥയിൽ നെഗറ്റീവ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുണ്ടാക്കിയിട്ടുള്ള ലംബോർഗിനിയും അതേപോലെ തന്നെ എന്താ പറയുക ഏറ്റവും വലിയ കാറുകളുടെ ഉടമസ്ഥരായിട്ടുള്ള ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ബിസിനസ് ഇപ്പൊ നെഗറ്റീവ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് ഈ സ്റ്റേജ്, ഈ ഒരു ബിസിനസ് നിർബന്ധമായിട്ടും പോസിറ്റീവിലേക്ക് വരും, ഗ്രോത്തിലേക്കും വരും, നോർമലിലേക്കും വരും. ഇന്ന് നെഗറ്റീവ് സ്റ്റേജിൽ നമ്മൾ ഈ കമ്പനിയിൽ നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാല് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഒരു സക്സസ് റേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം വരും. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, അത്രയും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഇൻകമാണ് നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ നിന്ന് വരാൻ പോകുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമുക്കെല്ലാവർക്കും ഏകദേശം, നമ്മളെല്ലാവരും എപ്പോഴും പറയാറുണ്ട്, ഒരു അഞ്ച് വർഷത്തെ ഒരു കാലയളവ് നമ്മൾ പറയും, ഒരു അഞ്ച് വർഷമെങ്കിലും നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ പിടിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും സക്സസ് ഉണ്ടാവും എന്ന് പറയാറുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് ഓൾറെഡി വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ, വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ യുഎസിലുള്ള ഈ ഒരു അസോസിയേഷൻ ഓൾറെഡി നമുക്കൊരു അഞ്ച് വർഷത്തിന് ശേഷം എത്രത്തോളം ഇൻകം നമുക്ക് ഉണ്ടാവാം എന്നതിനെ പറ്റി ഒരു കാൽക്കുലേഷൻ 2017-18 കാലയളവിൽ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ആക്ച്വലി ആ കാലഘട്ടത്തിലുള്ള എന്താ പറയുക
കണക്ക് പ്രകാരമാണ്, അത് പുറത്തു വിട്ടത് കഴിഞ്ഞ വർഷമാണെന്നേ ഉള്ളൂ. ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡിൽ ഏറ്റവും കൂടുതൽ ഡയറ്റ് സെല്ലിംഗ് എന്താ പറയുക നടന്നുകൊണ്ടിരിക്കുന്നത് യു എസിലാണ്. ടോട്ടൽ 13 ലക്ഷം കോടിയുടെ 14 ലക്ഷം ക്രോർ എന്റെ ബിസിനസ് ടോട്ടൽ വേൾഡിൽ നടക്കുന്നുണ്ട്. ലോകത്ത് മൊത്തത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് നടക്കുന്നത് 14 ലക്ഷം കോടി രൂപയുടേതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് യു എസിലാണ്. അത് ഒരുപാട് കണക്കിൽ യു എസ് ഉണ്ട്, എന്താ പറയാ നമ്മുടെ സ്വിറ്റ്സർലാൻഡ് മറ്റേ ചൈനയുണ്ട്, തായ്വാൻ ഉണ്ട്, സിംഗപ്പൂർ ഉണ്ട്, ഒരുപാട് കൺട്രികളുണ്ട്. നമുക്ക് നമ്മൾ ഇന്ത്യയിലേക്ക് വരാം, കാരണം നമ്മൾ ഇന്ത്യക്കാരാണല്ലോ. ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് യു എസിലാണ്. ഇന്ത്യയിൽ ഇപ്പൊ ടോട്ടൽ പറയുന്നത് 2017-18 കാലയളവില് 10,500 കോടിയുടെ ബിസിനസ് നടന്നിട്ടുണ്ട്. 2017-18 കാലത്ത് 10,500 കോടി രൂപയുടെ ബിസിനസ് നടന്നിട്ടുണ്ട്. ഈ ബിസിനസ് നടന്നത് ഏകദേശം 51 ലക്ഷം ആൾക്കാർ മാത്രം ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പോഴാണ്. ഞാൻ പറഞ്ഞ പഴയ കണക്കാട്ടോ, 2017-18 51 ലക്ഷം പേര് ജോലി ചെയ്ത സമയത്ത് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പം 10,500 ക്രോറിന്റെ ബിസിനസ് നടന്നിട്ടുണ്ട്. ടോട്ടൽ എം എൽ എമ്മിന്റെ കാര്യമായിട്ടോ പറയുന്നത്, ആർ സി എമ്മിന്റെ അല്ല, ടോട്ടൽ എം എൽ എമ്മിന്റെ. ഇവരുടെ ഒരു ഫ്യൂച്ചർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2025 ആകുമ്പോഴേക്കും ഈ 10,500 എന്നുള്ളത് 64,500 ക്രോർ ആയി മാറും. ഈ 51 ലക്ഷം എന്നുള്ളത് 1.8 ക്രോർ ആയി മാറും. 64,500 കോടിയുടെ എന്ന് വെച്ചാൽ ഇപ്പത്തെ സത്യം പറഞ്ഞാൽ ഈ വർഷത്തെ കണക്ക് വരുന്ന സ്ഥലത്തിൽ ഇത് കൂടിയിട്ടുണ്ടാവും കേട്ടോ. ഇത് 2017-18 പറഞ്ഞതാണ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം. ഈ 10,500 കോടി എന്നത് 64,500 കോടിയും 51 ലക്ഷം പേര് എന്നുള്ളത് 1.8 ക്രോറും ആയിട്ട് കൂടാൻ പോവുകയാണ്. ഈ 1.8 ക്രോറിൽ ഏകദേശം 1 കോടി ആളുകള് സ്ത്രീകളായിരിക്കും എന്നാണ് കാണുന്നത്. അത്രയും ഗ്രോയിങ് എന്താ, അത്രയും ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രി. ഇതിൽ വേറൊരു കണക്ക് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 64,500 കോടി രൂപയുടെ ബിസിനസ് നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിമം ഒരു 20% അതിൽ നമുക്ക് വരുന്ന പ്രോഫിറ്റ് ആണ്, എന്ന് വെച്ചാൽ നമുക്ക് വരാൻ പോകുന്ന ഒരു കമ്മീഷനാണ്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 12,500 കോടിയെങ്കിലും ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടും. 12,500 കോടി രൂപ ഇതിൽ വർക്ക് ചെയ്യുന്ന, എന്ന് വെച്ചാൽ ഇന്ന് ആർ സി എമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചോ, ഇന്ന് ഇപ്പൊ ആർ സി എം ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി 5 വർഷം ഇതേ കമ്പനി തന്നെ നിലനിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2025 ആകുമ്പോഴേക്കും ഈ 12,500 കോടി രൂപ കമ്മീഷൻ വാങ്ങുന്നതിൽ ഒരാളാവും. ഈ 1.8 കോടിയിൽ ഒരാളാവും അല്ലെ. 1.8 കോടി ആ സമയത്ത് ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ഈ 1.8 കോടി ഒരാള് ഇന്ന് ആർ സി എമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഈ 12,500 ക്രോറ് നമ്മൾ 1.8 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ക്രോഡ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 71 ലക്ഷം രൂപ ഒരാൾക്ക് ഒരു വർഷം കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ മന്ത് ഏകദേശം 5.9 ലാക്സ് ഒരു രൂപി അല്ലെങ്കിൽ സ്റ്റാർ രൂപി ആയിരിക്കും ഒരു വ്യക്തി. ഇന്ന് ആർസിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി 5 വർഷം നമ്മുടെ ഇൻഡസ്ട്രി വിട്ടു പോവാതെ ഇതേ കമ്പനിയിൽ നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5ാമത്തെ വർഷം ആ അയാള് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ നല്ല വിഷനോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരാളെ കാര്യം അല്ലട്ടോ, വലിയ വിഷനൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒരു രൂപി അല്ലെങ്കിൽ സ്റ്റാർ രൂപി ആവാതെ അയാൾക്ക് ഇൻഡസ്ട്രി വിട്ടു പോകാൻ പറ്റില്ല. അതാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഒരു ഗ്രോയിങ് സ്റ്റേജ്. ഇനി ഇതിൽ ആശയം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും എം എൽ എമ്മിന്റെ കാര്യം ഞാൻ റെഡി ഞാൻ പറഞ്ഞത് ടോട്ടൽ എം എൽ എമ്മിന്റെ കാര്യമാണ്. ആശയം എന്ന് പറഞ്ഞ പ്രസ്ഥാനം എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വേറിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടൽ ഇൻഡസ്ട്രി 20% ഗ്രോ ചെയ്യുന്ന സമയത്ത് ആർസിയം ഗ്രോ ചെയ്യുന്നത് 40% ഇന്ത്യയിൽ. എന്ന് വെച്ചാൽ ഒരു കണക്കിന് പറഞ്ഞാൽ ആർസിയം 40% ഗ്രോ ചെയ്യുന്നത് കൊണ്ടാണ് ടോട്ടൽ ഇൻഡസ്ട്രി 20% ഗ്രോ ചെയ്യുന്നത്. അന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാതെ ഒരു എം എൽ എമ്മിൽ നമ്മൾ നിൽക്കുകയാണ്, അല്ലെങ്കിൽ മൾട്ടിലെവൽ മാർക്കറ്റിംഗ് ഡയറക്റ്റ് സെല്ലിംഗിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ, ഏറ്റവും ആപ്റ്റ് ആയിട്ടൊരു കമ്പനി വേറെ ഒന്നും അല്ലാതെ ആർസിയം മാത്രമാണ്. ഈ 40% ഗ്രോത്ത് ചെയ്യാൻ പറഞ്ഞ ഓൾ ഇന്ത്യയാണ്. ഇതിൽ നമ്മുടെ കേരളം, നമ്മുടെ സ്വന്തം നാട്ടുകാരുടെ കാര്യം എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200% നമ്മുടെ ഗ്രോത്ത്, 200% ഗ്രോത്ത് ആണ് കേരളത്തില്. ഇത് 1000 പോയിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. വരും കാലത്ത് ഇത് വരാൻ പോകുന്നത് 1000% ഗ്രോത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു കമ്പനി വേറെ എവിടെയെങ്കിലും കിട്ടും? വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല. ആർസിയം മാത്രം ഈ ഒരു കമ്പനിയിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം നിങ്ങളുടെ എല്ലാവരുടെയും പോക്കറ്റിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോ ഞാൻ പറഞ്ഞു, എന്താ പറയാ, ഗ്രോത്ത് റേറ്റും കാര്യങ്ങളാ പറഞ്ഞത്. വേറൊരു ആസ്പെക്ടും കൂടിയുണ്ട്, ബാക്കിയുള്ള എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആർസിയമ്മിന് വേറൊരു കാര്യമുള്ളത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്.
ഓൾറെഡി ഞാനിപ്പോ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എന്താ പറയാ 64,000 crore ബിസിനസ് 2025 വരും. ഓൾറെഡി 10,500 അതൊക്കെ ഏകദേശം എഫ് എം സി ജി ആ റേഞ്ചിലെ പ്രൊഡക്റ്റുകളാണ് വരുന്നത്. നമ്മുടെ വെല്ലസ് ഇൻഡസ്ട്രി നോക്കുകയാണെന്ന് വെച്ചാൽ, നമ്മുടെ ന്യൂട്രിചാർജ് റേഞ്ച്, ഈ ഒരു റേഞ്ച് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലസിന് ഏകദേശം 2014-15 85,000 crore ആയിരുന്നു ബിസിനസ്. അതിപ്പോ 2019 ആയപ്പോഴത്തേക്ക് 165,000 crore ആയി മാറി. ഗ്രോത്ത് നോക്കണം, 5 വർഷം കൊണ്ട് ഡബിളായി. 5 വർഷം കൊണ്ട് ഡബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി. എന്നുവെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെം ഓഫ് ദ പ്രൊഡക്റ്റ് ആണ്. എന്നുവെച്ചാൽ നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണക്കട്ടികൾ, നമ്മുടെ രത്നക്കല്ലുകളാണ് നമ്മുടെ ഉള്ളത്. 5 വർഷം കൊണ്ട് ഇരട്ടിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ ഐ ടി ഇൻഡസ്ട്രീനെക്കാളും ഗ്രോത്ത് കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ന്യൂട്രിചാർജ് റേഞ്ച് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എന്നുവെച്ചാൽ അത്രയും ഓൾറെഡി നമ്മൾ ആളുകൾക്കൊക്കെ അക്സെപ്റ്റൻസ് കൂടിക്കൂടി വരികയാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആളുകളുടെ മൈൻഡ് സെറ്റപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ വെൽനെസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞത് വെൽനെസ്. നമ്മൾ അഗ്രികൾച്ചറോ, നേരത്തെ ഞാൻ പറഞ്ഞു ഇതിപ്പോ 1.65 crore 2019 ഇതിപ്പോ അടുത്ത 5 വർഷത്തിനുള്ളിൽ 7.5 crore വരുമെന്നാണ് പറയുന്നത്. 7.5 lakh crore കേട്ടോ, സോറി ലാക്ക് ക്രോർ ആണ് കേട്ടോ, ഓക്കെ ലാക്ക് ക്രോർ ആണ് ഈ സംഭവം. അതേപോലെ തന്നെ എന്താ പറയാ, നമ്മൾ അഗ്രികൾച്ചർ നോക്കുകയാണെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അഗ്രികൾച്ചർ നോക്കുകയാണെങ്കിൽ ഓൾറെഡി 15 lakh crore നിൽക്കുന്ന പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഹരിത സഞ്ജീവി റേഞ്ച് ഉണ്ടല്ലോ, ഓൾറെഡി 15 lakh crore ആണ് അതിന്റെ ടേൺ ഓവർ, ആ ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്റ്റിന്റെ ടേൺ ഓവർ ഇന്ത്യയിൽ വരുന്നത്. വെൽനെസിന് ഞാൻ പറഞ്ഞ ടോട്ടൽ ഇനി വരാൻ പോകുന്ന 65,000 crore 5 വർഷം കഴിഞ്ഞാൽ വരികയുള്ളൂ. ഇത് 5 വർഷം കഴിഞ്ഞാൽ 7.5 lakh crore വരികയുള്ളൂ. ഓൾറെഡി 15 lakh crore ഉള്ളൊരു സാധനം നമ്മളാരും മൈൻഡ് ആക്കാതെ വെച്ചിരിക്കുകയാണ്. 15 lakh crore ടേൺ ഓവർ ഉള്ളത്. അതിന്റെ 1% നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ 10 തലമുറ സുഖമായിട്ട് ഇന്നത്തെ അവസ്ഥയിൽ ജീവിക്കും. അതിന്റെ 1% നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാ, നമ്മുടെ 10 തലമുറ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ജീവിച്ചു പോകാം. മന്ത്രി ടേണോ, മന്ത്രി ടേണോ അല്ല, ഇത് ഇതോ അല്ല, ഇത് ഇയർലിയാ വരുന്നത്, ഇത് ഇയർലിയാ വരുന്നത്. ഇതില് ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയം അതാണ്. 15 lakh crore ഓൾറെഡി, ആക്ച്വലി 16 ലക്ഷത്തേക്ക് വന്നോണ്ടിരിക്കാണ്, 15 to 16 lakh crore വരെ ഓൾറെഡി ബിസിനസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഹരിത സഞ്ജീവനി റേഞ്ച്. ആ സാധനം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ നെഗ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെൽനെസ്സും അതേപോലെ തന്നെ എഫ് എം സി ജിനും പുറകെ ഓടിക്കൊണ്ടിരിക്കുക. അതൊക്കെ അതിന്റെയൊക്കെ ഒരു 5 വർഷം കഴിഞ്ഞുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കണക്കുണ്ട്. ഞാൻ പറഞ്ഞു ഏകദേശം 5 വർഷം കൊണ്ട് ഇരട്ടിയാവുന്നുണ്ടെങ്കിൽ പോലും അതിലുള്ള ഓപ്പർച്യൂണിറ്റിനേക്കാൾ എത്രയോ ഓപ്പർച്യൂണിറ്റി ഉള്ള സാധനമാണ് നമ്മുടെ അഗ്രികൾച്ചർ റേഞ്ച്. പറഞ്ഞു വന്ന കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഒരു ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗിൽ നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ട് റേഞ്ച് നോക്കുകയാണെന്ന് വെച്ചാലും ഗ്രോത്ത് റേഞ്ച് നോക്കുകയാണെന്ന് വെച്ചാലും ഏത് തരത്തിലും തിരിച്ചു മറിഞ്ഞ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലും നിൽക്കാൻ പറ്റിയ ഒരേ ഒരു കമ്പനിയുള്ളൂ, അത് RCM മാത്രമാണ്. ഇത് വെറുതെ നമ്മൾ പറയുന്നതല്ല, ഈ ഫിഗേഴ്സ് ആൻഡ് ഡാറ്റാസ് വെച്ച് പറയുന്നത്, നമ്മൾ വെറുതെ ചുമ്മാ എല്ലാ കമ്പനികളും പറയുന്നത് പറയുന്നില്ല, നമ്മുടെ കയ്യിൽ ഡാറ്റാസ് ഉണ്ട്. ഡാറ്റാസ് പറയുന്ന കണക്കുകൾ കൃത്യമായിട്ടാണ് പറഞ്ഞുകൊടുക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ എന്താക്കുക, നമ്മുടെ കൂടെ വരാൻ പോകുന്ന, നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് നമ്മൾ ലീഡേഴ്സ് പറഞ്ഞു കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കോൺഫിഡൻസ് കൂടും. ഇതാണ് MLM എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറും RCM എന്ന് പറഞ്ഞ കമ്പനിയും നമ്മൾ നിൽക്കുന്ന സമയത്തുള്ള ഫ്യൂച്ചറും. ഓക്കെ, താങ്ക് യു സോ മച്ച്.